ഹലോ എവ്രിവൺ, എൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് കൊണ്ടുകൊണ്ട് പെട്ടെന്നൊരു പിന്നെ കുത്ത് അങ്ങോട്ട് ഇട്ടിട്ട്, അതായത് ഞങ്ങളൊക്കെ സ്കൂളിൽ അങ്ങനെയാണ് പറയാറ് കേട്ടോ, ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാനിങ്ങോട്ട് പോരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഇതെന്താ, അത് പകുതി വരെ ഉള്ളല്ലോ, ബാക്കി ഇല്ലല്ലോ. ആ ബാക്കി പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് EU ബിസിനസ് സ്കൂളിനെ കുറിച്ചാണ് അല്ലേ. EU ബിസിനസ് സ്കൂളിന് യൂറോപ്പിൻ്റെ 3 രാജ്യങ്ങളിൽ അവർക്ക് ക്യാമ്പസ് ഉണ്ടെന്ന് വരാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് പറയുന്നതിന് മുമ്പ് ഏതൊക്കെ രാജ്യങ്ങളിലാണ് ആ EU ബിസിനസ് സ്കൂളിലെ ക്യാമ്പസ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയണ്ടേ. ഓക്കെ, നമ്മുടെയൊക്കെ ഡ്രീം ഡെസ്റ്റിനേഷനായ ജർമ്മനിയിലാണ് ഇതിൻ്റെ മെയിൻ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമ്മൾ എന്താ പറയുക, ഒരു സ്വപ്നങ്ങളുടെ നഗരം എന്നൊക്കെ ഞാൻ തന്നെ വിശേഷിപ്പിക്കുന്ന സ്പെയിനിലാണ് ഇതിൻ്റെ 2 ക്യാമ്പസ് ഉള്ളത്. പിന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്ന സ്വിറ്റ്സർലൻഡിലാണ് ഇതിൻ്റെ 3 ക്യാമ്പസ് ഉള്ളത്. EU ബിസിനസ് സ്കൂളിൻ്റെ കൺട്രി അല്ലെങ്കിൽ ക്യാമ്പസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് PR, ഇമിഗ്രേഷൻ റൂൾസ്, ഷോ മണി, പിന്നെ വിസ കിട്ടാനുള്ള ചാൻസസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതെല്ലാം കൂടെ നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏത് ക്യാമ്പസാണ് നമുക്ക് ഓക്കെ, ഏത് കൺട്രിയിലാണ് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ ഇത് വലിയ അഡ്വാൻറ്റേജ് അല്ലേ. ജർമ്മനിയിലെ ഇമിഗ്രേഷൻ പ്രോസസ്സ് നമുക്ക് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ജർമ്മനിയിലെ ബ്ലോക്ക് മണിയാണ് ആൻഡ് മറ്റ് 2 രാജ്യങ്ങളിലായിട്ട് ഷോ മണിയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ബ്ലോക്ക് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂറോപ്പിലുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മുടെ പേരിലൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ നമ്മൾ ഏകദേശം ഒരു 9 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആൻഡ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് നമുക്ക് ജർമ്മനിയിലുള്ള പ്രൊസീജിയർ. പക്ഷേ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അവിടെ പോയിട്ട് അങ്ങനെ ഒരു അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനില്ല എങ്കിൽ നിങ്ങൾ വരി ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം നമുക്ക് ബാക്കി 2 ക്യാമ്പസുകൾ കിടക്കുകയാണ്, അവിടെ ഷോ മണിയാണുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ തന്നെ ഒരു 10 lakh rupees നമ്മൾ കാണിച്ചിട്ട് അത് വെച്ച് നമുക്ക് വിസ ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. മറ്റ് 2 ക്യാമ്പസുകൾ, അതായത് സ്പെയിനിലും സ്വിറ്റ്സർലൻഡിലും, നമുക്ക് അങ്ങനെ ഷോ മണി വെച്ചിട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഷോ മണി നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ അവരെ കാണിച്ചതിന് ശേഷം നമുക്ക് ട്രാവലിംഗ് എല്ലാം ഓക്കെ ആവുമ്പോൾ നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണി നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ EU ബിസിനസ് സ്കൂളിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ കേട്ടു. ഇനിയും അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഫീസ് ഒറ്റ തവണയായിട്ട് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. 3 semesters ഉണ്ടെങ്കിൽ ഓരോ സെമിസ്റ്ററിലെ ഫീസ് അപ്പോൾ നമുക്ക് അടച്ചാൽ മതിയാകും. പിന്നെ സ്റ്റേ ബാക്ക് എന്നൊക്കെ പറയുന്നത് ഓരോ രാജ്യത്തിൻ്റെയും റൂൾസ് അനുസരിച്ചാണ് സ്റ്റേ ബാക്ക് ഉള്ളത്. ഇത്രയും കേട്ടപ്പോൾ തന്നെ EU ബിസിനസ് സ്കൂളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമില്ലേ? അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ ആരെയാണ് സമീപിക്കേണ്ടത്? അതെ, നമ്മുടെ 𝐒𝐴𝐡𝐺𝐵𝐿 ഇൻ്റർനാഷണലിലെ 𝐒𝐴𝐡𝐺𝐵𝐿.